ഹലോ ഡിയേഴ്സ്, നമ്മുടെ നാട്ടിലും ആളുകൾ ലൈംഗികത കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പല പല ഷേപ്പിലും സൈസിലും ബ്രാൻഡിലും ഫംഗ്ഷനിലും പെർഫോമൻസിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വൈബ്രേറ്റ് ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ ഇത് കൂടുതൽ ലഭ്യമായപ്പോൾ ആളുകൾ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദമ്പതികൾക്കിടയിലുള്ള ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വാദ്യകരമാക്കുവാൻ, അതുപോലെ ശീഘ്രസ്ഖലനം പോലുള്ള അവസ്ഥകളൊക്കെ ഉള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെ കൂടുതൽ തൃപ്തിപ്പെടുത്താനൊക്കെ ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ യൂസ് ചെയ്യാം അല്ലെ? പിന്നെ ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നവരോ പാർട്ട്നേഴ്സ് അടുത്തില്ലാത്തവരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ഒരു പരിധിവരെ നല്ലതാണെന്നും പറയാൻ പറ്റും. ഇൻഫെക്ഷൻ ഉള്ള ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലും ബെറ്റർ ആണല്ലോ ഇത്. അതുവഴി അവരുടെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. ഇഷ്ടമുള്ള അത്ര നേരവും വളരെ കൂടുതൽ നാച്ചുറലായിട്ട് കിട്ടുന്നതിനൊക്കെയും സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഇതിൽ അഡിക്റ്റ് ആവാനും ചാൻസ് ഉണ്ട് അല്ലേ? രതിമൂർച്ച എന്താണെന്ന് പോലും അറിയാത്ത സ്ത്രീകൾക്ക് ഇതിലൂടെ അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന കളിപ്പാട്ടങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നായിരിക്കും കാരണം? നിങ്ങൾക്ക് ഗൂഗിൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക. എന്നാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ റെയറായിട്ടേ നിങ്ങൾക്ക് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തതായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്തായിരിക്കാം ഇത്രയധികം സപ്പോർട്ടുള്ള സ്റ്റഡീസ് ഇതിനുണ്ടായിരിക്കുക? കാരണം എന്നാ, $25 billion ഇൻഡസ്ട്രി ആണോ ഇത്? വളരണ്ടേ ബിസിനസ്. അപ്പോൾ സപ്പോർട്ടുള്ള സ്റ്റഡീസ് മാത്രമേ ആളുകൾ കാണാൻ പാടുള്ളൂ, അത് നിർബന്ധമാണ്. ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ ടോക്സിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാത്തത് കൊണ്ടും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. എന്നാലേ ചില ഡോക്ടേഴ്സ് സെക്സോളജിസ്റ്റൊക്കെ കൂടിയിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു സ്റ്റഡീസ് നടത്തുക തന്നെ ചെയ്തു. ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആളുകൾക്ക് ഉണ്ടാവുമോ എന്നറിയണ്ടേ? ആദ്യം പറഞ്ഞ പോലെ മെറ്റീരിയലിൽ വരുന്ന പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അണുവിമുക്തമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരാൾ യൂസ് ചെയ്തിട്ടുള്ള കളിപ്പാട്ടം വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അവരെടുത്തു നിന്ന് വളരെ മാരകമായിട്ട് ഇൻഫെക്ഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവർ പറഞ്ഞ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ യോനിയിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കുമ്പോൾ സാധാരണയുള്ള മൂവ്മെൻറ്റ്, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ വൈബ്രേറ്റ് ചെയ്യുന്ന കളിപ്പാട്ടങ്ങളാണെങ്കിൽ യോനിയിൽ പ്രവേശിക്കുക വളരെയധികം വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കുക മാത്രമല്ല അത് കറങ്ങുക, പട്ടം കറങ്ങുക, വലിക്കുക എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ള പ്രോസസ്സല്ല, നാച്ചുറലായിട്ട് ലിംഗം പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സല്ല അവിടെ നടക്കുന്നത്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ലോങ് ടൈം യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സെൻസേഷൻ, യോനിയിലെ സെൻസിറ്റിവിറ്റി കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതായത് പിന്നീട് നാച്ചുറലായിട്ട് അവർ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുവാണെങ്കിൽ യഥാർത്ഥ സുഖം ലഭിക്കാതെ വരും. പിന്നെ എപ്പോഴും ഡ്രർ വീണ്ടും വരും. വല്ലപ്പോഴുമൊക്കെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാൽ ലോങ് ടൈം ആയിട്ടുള്ള യൂസ് നിങ്ങൾക്ക് പണിതരും. വൈബ്രേറ്റ് ചെയ്യുന്ന കളിപ്പാട്ടങ്ങളല്ലാത്ത മറ്റ് കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നല്ല മെറ്റീരിയൽ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ വലിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ ഇതിനു മുമ്പ് ഒരു ചെയ്തൊരു വീഡിയോയിലുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് ഇൻ ഇറ്റ്. ബൈ ബൈ.